ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കുഞ്ഞിന് വാക്സിൻ എടുക്കാൻ പോവാണ് കേട്ടോ. 1.5 വയസ്സിൻ്റെ വാക്സിനാണ് എടുക്കുന്നത്. ഇന്നത്തേക്ക് ഇവന് കറക്റ്റ് 1.5 വയസ്സ് പൂർത്തിയാവാണ്. അപ്പോൾ വാക്സിൻ എടുക്കാൻ പോവാണ്. കുഞ്ഞു ഉറങ്ങാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഇവൻ ഉറങ്ങാണ്. ഈ കുളിച്ച് കഞ്ഞി കുടിച്ചിട്ടുള്ള ഉറക്കാണ് കേട്ടോ. രാവിലെ തന്നെ ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങളിവിടെ എത്തി. അപ്പോൾ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. ഇപ്പോൾ ഞാൻ ലൈനൊക്കെ നിന്നു ഇമ്മ്യൂണൈസേഷൻ കാർഡിൽ ഇവൻ്റെ വീട്ടിൽ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി ലൈൻ നിൽക്കണം. അപ്പോൾ ഞാൻ ഇവനെ എണീപ്പിക്കുന്നുണ്ട് കേട്ടോ, ഇത് വെക്കുന്നതിന് മുന്നേ. കാരണം ഇത് വെച്ചിട്ട് കരഞ്ഞ് എണീക്കണ്ടെന്ന് വെച്ചിട്ട് രണ്ടെണ്ണാണ് ഒന്ന് കായ്ക്കും, ഒന്ന് കാലിലാണ് വയ്ക്കാനുള്ളത്, പിന്നെ രണ്ടെണ്ണം വായിലും അങ്ങനെ കൊടുക്കാനാണ്. ആ സമയം കൊണ്ട് ഇവൻ എന്താ അവിടെ കമ്പനിക്കാരൊക്കെ ഉണ്ടാക്കിയുണ്ട് കേട്ടോ, ഫ്രണ്ട്സായിട്ട്. പിന്നെ ഇതാ ഈ ചെയറിൻ്റെ കമ്പിമ കയറിയിട്ടോ ഈ കുരുത്തക്കിടൊക്കെ കാണിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിതാ വാക്സിൻ എടുക്കാൻ പോയിട്ടുണ്ട്. പാവം കരയാണ് കേട്ടോ, നല്ല സങ്കടം വരും കരയുന്ന കാണുമ്പോൾ തന്നെ. ആദ്യം വായിലുള്ള ഡോസ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം രണ്ട് ഡ്രോപ്പ് കുറച്ചൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തപ്പോൾ ഒന്നൊരു പ്രശ്നം ഉണ്ടായി. പിന്നെ കൊടുത്തത് മധുരമുള്ള സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ പിടിച്ചു വയ്ക്കുന്നുണ്ട്. ആദ്യത്തെ അത് കയ്പായതുകൊണ്ട് ഇവന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇവരൊക്കെ കൂടി പിടിച്ചു വെച്ചിട്ട് അവന് വാക്സിൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് ടാസ്ക്. പാവം കരയുന്നതിനായിട്ട് സങ്കടം വരിക എനിക്ക്. പക്ഷെ ഇത് വെക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അവനെ കൊണ്ടുപോയത്. അങ്ങനെ വരെ വാക്സിൻ വയ്ക്കുക, എല്ലാവരോടും പിടിച്ചു വെച്ചിട്ടോ കേട്ടോ വയ്ക്കുന്നത്. പക്ഷെ നല്ല വേദന ഉണ്ട്. കൈക്ക് വെച്ചതിനേക്കാളും വേദനയാണ് കാലിന് വയ്ക്കുമ്പോൾ. അത് എന്നോടത്ത് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, വേദനയാവും പിന്നെ വീട്ടിൽ പോയാലും വേദന ഉണ്ടാവും, പനിക്കും, അതിനുള്ള മരുന്നൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ ഇത് വെക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വെച്ചത്. എന്തായാലും ഭാഗ്യത്തിന് കഴിഞ്ഞു. 1.5 വയസ്സോടെ കഴിഞ്ഞു. പിന്നെ 5 വയസ്സിലാണ്. അപ്പോഴത്തേക്കും ഇവൻ കുറച്ചുകൂടി വലിയ കുട്ടിയാവുമല്ലോ. ഇത് ഇതിനേക്കാളും ടാസ്ക് ഇനി എനിക്ക് ചെറിയ കുട്ടിയാകുമ്പോൾ വെക്കാമെന്നുണ്ടായപ്പോൾ ഈ 6-ാമത്തെ ആഴ്ചയിലേക്ക് കൊണ്ടുപോകുമ്പോൾ സങ്കടം വരുമായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ പോയി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഇത് വെച്ചാലേ പിന്നെ തിരിഞ്ഞിരിക്കാൻ തയ്യാറാവില്ല. കാലിന് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ബലം പിടിക്കുക. പിന്നെ ഞങ്ങളൊരു തരത്തിൽ ഇരുത്തി അതുകൂടെ എങ്ങനെയോ വെച്ചു. വെച്ചപ്പോൾ ഞാൻ സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. അയ്യോ പറഞ്ഞിട്ടോ കേട്ടോ അവൻ്റെ മുഖം കരയുന്നത്. അപ്പോൾ എനിക്കെന്നെ സങ്കടം വരുന്നുണ്ട്. പക്ഷേ ഈ കരച്ചിൽ ഇവൻ നിമിഷം നേരം കൊണ്ട് നിന്നു കേട്ടോ. ഇവനെ അത് വെച്ച് കഴിഞ്ഞു ഏട്ടനെ എടുത്തപ്പോഴേക്ക് സ്വിച്ച് ഇട്ട് പോലെ ഇവൻ്റെ വേദന നിന്നു കേട്ടോ. അത് കഴിഞ്ഞ് എന്താ പറയുക, ഞങ്ങൾ പോപ്കോണും ജെംസൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ അവൻ്റെ വേദന ആ ഇതിൽ അങ്ങോട്ട് മാറി. ഇവനല്ലെങ്കിൽ പൊതുവേ എന്തെങ്കിലും പറ്റിയ കരയൊന്നുമില്ല. അപ്പോൾ ഇത് കുത്തുമ്പോഴുള്ള ഒരു വേദനയിൽ കരഞ്ഞെന്നല്ലാതെ പിന്നെ ശരിയായി. വീട്ടിലെത്തിയപ്പോൾ കണ്ടോ, വീട്ടിലെത്തിയാലേ പിന്നെ ഇങ്ങനെയായി കുരുത്തക്കേടായി. വീട്ടിൽ ഞങ്ങൾ വീട്ടിൽ വന്ന് കയറി ഇതെങ്ങനെ അവന് ചോറ് കൊടുക്കുക. ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും ചോറ് കൊടുക്കാനുള്ള സമയത്താണ് ഈ കളിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഉഷാറായി. പക്ഷേ അപ്പ ആ കരഞ്ഞൊരു കരച്ചിൽ നമുക്ക് സങ്കടം വരുത്തുന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് ഇന്ന് വാക്സിൻ എടുക്കാൻ പോയ കഥ. പക്ഷേ ഇത് രാത്രി ആകുമ്പോഴത്തേക്കും ഇത് മാറും കേട്ടോ. കാരണം ഇത് ഈ ഒരു വാക്സിൻ വെച്ച് കഴിഞ്ഞാൽ പനിക്കും വേദനയാവും എന്നാണ് ഒരു പറഞ്ഞത്. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും ഇനി ഇവന് ശീലക്കേടോ കാര്യങ്ങളോ വരുമെന്ന് അറിയില്ല. എന്തായാലും ഇപ്പം വരെയുള്ള സിറ്റുവേഷൻ ഇങ്ങനെയാണ്. ഇരുന്ന് കളിക്കുന്നൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും അവന് കുഴപ്പമൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചെന്നല്ല കേട്ടോ. പിന്നെ വാക്സിൻ വയ്ക്കാൻ പോകുന്ന ഞാൻ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചെന്നുള്ളൂ. വലിയ കുട്ടിയായി അവന് കാണിച്ചു കൊടുക്കാമല്ലോ. അവൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് വെക്കലുണ്ട്. വാക്സിൻ്റെ മാത്രം ഇതുവരെ എടുത്തിട്ടില്ലായിരുന്നു. അത് അപ്പൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു ആവിയതുകൊണ്ട് എനിക്ക് അപ്പം ഒന്നും അങ്ങനെ അതിനൊന്നും പറ്റിയൊരിതില്ലായിരുന്നു. അവനെ പിടിക്കലും എല്ലാം കൂടെ എനിക്ക് പറ്റൂലായിരുന്നു. ഇത് കഴിഞ്ഞ പാടെ ഫീഡ് ചെയ്യണം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇപ്പം പിന്നെ കുറച്ച് വലിയ കുട്ടിയായില്ലേ. അതുകൊണ്ട് അങ്ങനെയാണ്. ഇപ്പം അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.